സമ്മിശ്ര കൃഷി രീതി കൊണ്ട് വ്യത്യസ്തത പുലർത്തി ശ്രദ്ധേയനാവുകയാണ് പഴയരിക്കണ്ട മൈലപ്പുഴ സ്വദേശി പടിപ്പുരയ്ക്കൽ വർഗീസ് യോഹന്നാൻ. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് വർഗീസ് തന്റെ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നത്. 1.5 ഏക്കർ സ്ഥലത്ത് വ്യത്യസ്ത ഇനം കൃഷികൾ ചെയ്ത് ജൈവ കൃഷിയിലൂടെ മികച്ച വിളവ് നേടുകയാണ് പഴയരിക്കണ്ട മൈലപ്പുഴ സ്വദേശി പടിപ്പുരയ്ക്കൽ വർഗീസ് യോഹന്നാൻ. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന വർഗീസിന്റെ പുരയിടം കാണുവാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ജാതി, ഏലം, കൊക്കോ, വാനില, കുരുമുളക്, വാഴ, തെങ്ങ്, ഇഞ്ചി, പച്ചക്കറികൾ എന്നിങ്ങനെ പോകുന്നു വർഗീസിന്റെ കൃഷികൾ. ഈ കൃഷികളെല്ലാം ഇടകലർത്തിയാണ് വർഗീസ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കമ്പോസ്റ്റ് വളം ഉപയോഗിച്ച് ചാക്കിൽ ഇഞ്ചി കൃഷി നടത്തി എങ്ങനെ വിജയം നേടാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വർഗീസ്. ഇട്ടിട്ട് ആട്ടും കാട്ടം വാരി അതിൻ്റെ അകത്ത് നിറച്ച് അതിൻ്റെ അകത്ത് ഇരയുണ്ട്. ആ ഇര നമുക്ക് ഈ ചാണകം പൊടിച്ച് തരും. പൊടിച്ച് നല്ല രീതിയിൽ തരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇഞ്ചി പൂങ്ങുന്നതനുസരിച്ച് മണ്ണ് കൈകൊണ്ട് വാരി തൂളി ഇട്ട് കൊടുക്കണം. അപ്പം അത് നല്ല വിളവ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ല പച്ചക്കറി, പാവല്, എങ്ങനെയുള്ള പയർ, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മിച്ചം സാധനങ്ങൾ കിട്ടും. ആടിന്റെ കാഷ്ടം ഉപയോഗിച്ച് മണ്ണിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാണ് വർഗീസ് തന്റെ കൃഷികൾക്ക് വളമായി ഉപയോഗിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള എല്ലാ ഇനം പച്ചക്കറികളും വർഗീസിന്റെ പൊരിയിടത്തിലുണ്ട്. കൃഷിയിടത്തിൽ രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാത്തതുമൂലം തന്റെ പൊരിയിടത്തിൽ ധാരാളം മണ്ണിരകളുണ്ടെന്നും മണ്ണിരകളുടെ സാന്നിധ്യമാണ് തനിക്ക് കൃഷിയിൽ വിജയം നേടാനായതെന്നും വർഗീസ് പറയുന്നു. ജൈവ രീതിയിൽ കൃഷി ചെയ്ത് എങ്ങനെ വിജയം നേടാമെന്ന് കാണിച്ച് മാതൃകയാവുകയാണ് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.